കോൺഗ്രസ് നേതൃത്വത്തിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിന്റെ പേരിൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെ മതന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ലാതാകുന്നുവെന്ന പ്രസ്താവന ഒന്നുകൂടി ഉറക്കെ ആവർത്തിക്കുകയായിരുന്നു കണ്ണൂരിൽ കോടിയേരി രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുരാജ്യവാദത്തെ കൂട്ടുപിടിച്ചായിരുന്നു വിമർശനം ബി ജെ പിയും കോൺഗ്രസും രാഷ്ട്രീയമായി ഒന്നാണെന്ന് കുറ്റപ്പെടുത്തിയ കോടിയേരി കോൺഗ്രസിലെ ന്യൂനപക്ഷ നേതാക്കളായ സൽമാൻ ഖുർഷിദും ഗുലാം നബി ആസാദും ഒക്കെ എവിടെയെന്നും ചോദിച്ചു കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിനകത്തുള്ള ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ്സിനകത്തുനിന്ന് പൂർണ്ണമായി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുലാം നബി ആസാദിനോട് ചോദിക്കൂ സൽമാൻ ഖുർഷിദിനോട് ചോദിക്കൂ എന്റെ നിലപാടിന്റെ പ്രസ്താവന എന്താ കോൺഗ്രസിനകത്ത് തന്നെ ദേശീയതലത്തിൽ അഭിപ്രായം തുടങ്ങിയിരിക്കുകയാണിത് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് രക്ഷയില്ലായതോളം കോടിയേരിക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി കോടിയേരിയെ പാഷാണം വർക്കിയോട് ഉപമിച്ചുകൊണ്ടായിരുന്നു ആ മറുപടി ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണെന്നും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് സംഘപരിവാറിനെ പ്രീണിപ്പെടുത്താനാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുണ്ടോ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ കോൺഗ്രസിന് നന്നാക്കാനാണ് ഇത്രയും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇത്രയും വില കുറഞ്ഞ പ്രസ്താവന നടത്തുകയാണ് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം മത്സരിക്കുകയാണ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് മത്സരിക്കുകയാണ് മാറ്റി കളിക്കുന്നത് കൊള്ളാം എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം കോൺഗ്രസിൽ ന്യൂനപക്ഷമേ ഉള്ളൂ എന്ന് പറഞ്ഞയാളാണ് ആളാണ് കോടിയേരിയെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ല എന്നാണ് യു ഡി എഫിനെ കുറിച്ച് പറയുന്നത് കാർഡ് കാർഡ് മാറ്റി മാറ്റി കളിക്കുന്നത് കൊള്ളാം പക്ഷേ ഇത്ര പച്ചക്കാവുമ്പോൾ അതൊരു ഗുണം ചെയ്യില്ല മാതൃഭൂമി ന്യൂസ് കണ്ണൂർ